നമസ്കാരം. കേരള നഴ്സിംഗ് കൗൺസിലിലെ ഡെപ്യൂട്ടി രജിസ്ട്രാർ നിയമനം വിവാദത്തിലേക്ക്. പദവിക്ക് ആവശ്യമായ അടിസ്ഥാന യോഗ്യതകൾ പോലുമില്ലാത്ത വ്യക്തിയെ സുപ്രധാന തസ്തികയിൽ നിയമിച്ചതാണ് ഇതിന് കാരണം. മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പാർത്തിയാണ് നിയമനം. മഞ്ചേരിയിൽ ജോലി ചെയ്യുന്ന ഇടത് സംഘടനാ നേതാവിന് തിരുവനന്തപുരത്ത് ജോലി നൽകാനാണ് ഇതെല്ലാം. ഫലത്തിൽ കേരള നഴ്സിംഗ് കൗൺസിലിന് കീഴിലെ ഡിപ്ലോമ കോഴ്സുകളുടെ പ്രവർത്തനം ആകെ താളം തെറ്റും. കേരള നഴ്സിംഗ് കൗൺസിലിൽ രണ്ട് ഡെപ്യൂട്ടേഷൻ നിയമനങ്ങളാണ് അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ളത്. ഏറ്റവും തലപ്പത്തിലുള്ള രജിസ്ട്രാറും ഡെപ്യൂട്ടി രജിസ്ട്രാറും. ഇതിൽ രജിസ്ട്രാർ അഥവാ സെക്രട്ടറിയായി എത്തുന്നത് സർക്കാർ കോളേജിലെ മുതിർന്ന അധ്യാപകരിൽ ഒരാളായിരിക്കും. ഡെപ്യൂട്ടി രജിസ്ട്രാറായി നിയമിക്കുന്നത് സർക്കാർ നഴ്സിംഗ് സ്കൂളിലെ പ്രിൻസിപ്പളോ സമാന യോഗ്യതകളുള്ള അധ്യാപകരോ ആയിരിക്കും. 8 വർഷത്തിന് മുകളിൽ അധ്യാപന പരിചയമുള്ളവരാണ് നഴ്സിംഗ് സ്കൂളിലെ പ്രിൻസിപ്പളാകുക. എന്നാൽ ഇത്തവണ ഇതെല്ലാം കാറ്റിൽ പറത്തി CPM നിയന്ത്രണത്തിലുള്ള സംഘടനാ നേതാവിനെയാണ് താക്കോൽ സ്ഥാനത്ത് നിയമിക്കുന്നത്. ഈ തസ്തികയിലേക്ക് നിരവധി അപേക്ഷകൾ കിട്ടി. ഇതെല്ലാം പരിശോധിച്ച് ഡെപ്യൂട്ടി രജിസ്ട്രാറായി കൂടുതൽ സർവീസ് പരിചയമുള്ള ബിജു സർദാനന്ദനെ നിയമിക്കണമെന്ന ശുപാർശ സർക്കാരിലേക്ക് നഴ്സിംഗ് കൗൺസിൽ സമർപ്പിച്ചു. എന്നാൽ ഇത് അംഗീകരിക്കാതെ 2 കൊല്ലത്തിൽ താഴെ പ്രവർത്തന പരിചയമുള്ള ആശ പി നായരെ ഡെപ്യൂട്ടി രജിസ്ട്രാറാക്കി. അപേക്ഷ ക്ഷണിക്കുമ്പോൾ ഇവർക്ക് പ്രൊബേഷൻ പോലും ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഇത്രയും സീനിയർ അല്ലാത്ത ആളിനെയാണ് നിർണായക പദവിയിൽ നിയോഗിക്കുന്നത്. ഇതാണ് രാഷ്ട്രീയ നിയമനം എന്ന വാദം ശക്തമാക്കുന്നത്. നഴ്സിംഗ് കൗൺസിലിന് കീഴിലെ ഡിപ്ലോമ കോഴ്സുകളുടെ പൂർണ്ണ ചുമതല ഡെപ്യൂട്ടി രജിസ്ട്രാർക്കാണ്. എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ചെയർമാനും ഈ പദവിയിലുള്ള ആളാണ്. പരീക്ഷാ നടത്തിപ്പിൻ്റെ ചുമതലയും ചോദ്യപേപ്പർ തയ്യാറാക്കലും മൂല്യനിർണ്ണയം അടക്കമുള്ള നിർണായക ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം. ഇതുകൊണ്ടാണ് സീനിയറായ ആളിനെ ഈ ചുമതല നൽകുന്നത്. ഈ കീഴ്വഴക്കം അട്ടിമറിക്കുമ്പോൾ മതിയായ പ്രവൃത്തി പരിചയമില്ലാത്ത വ്യക്തി ആ പദവിയിലെത്തുന്നു. തീർത്തും CPM നടത്തുന്ന രാഷ്ട്രീയ നിയമനമായി ഇത് മാറുന്നു. രജിസ്ട്രാർ തസ്തികയിലേക്ക് നഴ്സിംഗ് കോളേജുകളിലെ പ്രിൻസിപ്പളിനെയും പ്രൊഫസർമാരെയുമാണ് നിയമിക്കാറുള്ളത്. വിജ്ഞാപനത്തിൽ തന്നെ ഇത് വ്യക്തമാക്കാറുണ്ട്. ഇതുപോലെ ഡെപ്യൂട്ടി രജിസ്ട്രാറായി പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, സീനിയർ ട്യൂട്ടർ എന്നിവരെയും ഇതും വിജ്ഞാപനത്തിലുണ്ടാകാറുണ്ട്. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് 2 കൊല്ലം പ്രവൃത്തി പരിചയമുള്ള വ്യക്തി ജോലി ചെയ്യുന്നതെന്നാണ് ഉയരുന്ന ചോദ്യം. എന്നാൽ സർക്കാർ ഈ രാഷ്ട്രീയ നിയമനത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ല. 2020 ആശാപി നായർ സർക്കാർ സർവീസിൻ്റെ ഭാഗമായത്. മലയൻകീഴ് സ്വദേശിക്ക് ജോലി നൽകാനായി ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയ ഉത്തരവിൻ്റെ പകർപ്പും മറുനാടൻ കിട്ടി. കേരള നഴ്സിംഗ് കൗൺസിലിലെ ഡെപ്യൂട്ടി രജിസ്ട്രാറായി നിയമിക്കുന്ന ഉത്തരവിലും വെറും നഴ്സിംഗ് ട്യൂട്ടറാണ് ആശ എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ആശ നായർക്കും ബിനു സദാനന്ദനും മാത്രമാണ് ആരോഗ്യവകുപ്പിൻ്റെ അനുമതി ഡെപ്യൂട്ടേഷൻ തടസ്സമില്ലെന്ന തരത്തിൽ കിട്ടിയത്. ഇത് രണ്ടും കൗൺസിൽ പരിശോധിച്ചു. അതിനുശേഷം ബിനുവിന് ചുമതല കൊടുക്കണമെന്ന് നിർദ്ദേശിച്ചു. അതിന് വ്യക്തമായ കാരണങ്ങൾ നിരത്തി. ഇതിനെ അട്ടിമറിച്ചാണ് ആശയ്ക്ക് നിയമനം നൽകിയതെന്നാണ് വസ്തുത. ഈ തസ്തികയിലേക്ക് വിജ്ഞാപനമനുസരിച്ച് അപേക്ഷിക്കാൻ പോലും ആശാ പി നായർക്ക് കഴിയില്ലെന്നതാണ് വസ്തുത.